കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ കുബുദ്ധിക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് ലോക്സഭാ അംഗത്വത്തിൽ നിന്ന് അയോഗ്യനാക്കപ്പെടാൻ കാരണമായ പ്രസംഗം നടത്തിയ കോലാറിൽ തന്നെ എത്തി കോൺഗ്രസ് പ്രവർത്തകരെ അഭിസംബോധന ചെയ്തിരിക്കുകയാണ് രാഹുൽ ഗാന്ധി കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിലെത്തി വാഗ്ദാനങ്ങൾ പാലിക്കുമെന്ന് രാഹുൽ ഗാന്ധി കോലാറിൽ വെച്ച് പറയുകയുണ്ടായി തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ കർണാടകയിൽ കോൺഗ്രസ് തരംഗം കാണാൻ കഴിയുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി അദാനിയെ കുറിച്ച് പാർലമെന്റിൽ സംസാരിക്കാൻ തന്നെ അനുവദിക്കുന്നില്ല അദാനിയെ കുറിച്ച് മോദി സർക്കാരിനോട് ചോദിക്കുമ്പോൾ പാർലമെന്റിലെ മൈക്ക് ഓഫ് ആക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഇതേക്കുറിച്ച് സ്പീക്കറോട് ചോദിക്കുമ്പോൾ അദ്ദേഹം ചിരിക്കുകയാണ് ചെയ്യുന്നത് പ്രധാനമന്ത്രി അദാനിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നും അദാനി ഏത് രാജ്യത്ത് പോയാലും അദാനിക്ക് അവിടെ പദ്ധതികൾ കിട്ടുമെന്നും രാഹുൽ വ്യക്തമാക്കുന്നുണ്ട് നാല്പത് ശതമാനം കമ്മീഷനാണ് കർണാടകയിലെ ബി വാങ്ങിയത് ബി ജെ പി ഭരണത്തിൽ കുംഭകോണങ്ങൾ മാത്രമാണ് നടക്കുന്നതെന്നും രാഹുൽ തുറന്നടിച്ചു രാജ്യത്തെ ഒ ബിസി സമുദായത്തെ അപകീർത്തിപ്പെടുത്തുകയാണ് സർക്കാർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് സർക്കാർ ജാതി സെൻസസ് മറച്ചുവെക്കുന്നത് ഈ രാജ്യത്തെ എസ് സി എസ് ടി ഒ ബിസി എന്നീ വിഭാഗങ്ങളുടെ എണ്ണവും കേന്ദ്ര സർക്കാരിലെ അവരുടെ പ്രാതിനിധ്യവും വെളിപ്പെടുത്തുന്നില്ല ജാതി സെൻസസ് നടത്തി ആരാണ് ഒ ബിസികളെ അപമാനിക്കുന്നതെന്ന് പറയണമെന്ന് ഞാൻ ഈ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നാൽ പാവപ്പെട്ടവർക്കായി എന്തു ചെയ്യുമെന്ന ചോദ്യം കേൾക്കുന്നുണ്ട് ഹിമാചൽ പ്രദേശ് അടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടന്നു എന്തൊക്കെ ചെയ്യണമെന്ന് നേതാക്കൾ എന്നോട് ചോദിച്ചു നടപ്പിലാക്കാൻ സാധിക്കുന്ന വാഗ്ദാനങ്ങൾ നൽകൂ എന്നാണ് ഞാൻ പറഞ്ഞത് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ നടപ്പാക്കൂ എന്നാണ് താൻ പറഞ്ഞത് ഇത് തന്നെയാണ് തനിക്ക് കർണാടക നേതാക്കളോടും പറയാനുള്ളതെന്ന് രാഹുൽ വ്യക്തമാക്കി കർണാടകയിലെ ജനങ്ങൾ കോൺഗ്രസിന് നൂറ്റി അൻപത് സീറ്റ് നൽകി അനുഗ്രഹിക്കണമെന്നാണ് രാഹുൽ ഗാന്ധി അഭ്യർത്ഥിച്ചത് എന്തുകൊണ്ടാണ് ഈ അഭ്യർത്ഥനയെന്നും രാഹുൽ വിശദീകരിച്ചു ബി ജെ പി കർണാടകയിൽ കുതിര കച്ചവടം നടത്താനെത്തുമെന്ന് ഉറപ്പാണ് തിരഞ്ഞെടുപ്പിനു ശേഷം കോൺഗ്രസ് സർക്കാരിനെ ശക്തമായി നിർത്താൻ നൂറ്റി അൻപത് സീറ്റ് ആവശ്യമാണ് ബി ജെ പിക്ക് കോൺഗ്രസിനെ തകർക്കാൻ പറ്റില്ല അതിനായിട്ടാണ് നൂറ്റി അൻപത് സീറ്റുകൾ കോൺഗ്രസ് കർണാടകയിൽ ഉറപ്പായും ഭൂരിപക്ഷം നേടിയിരിക്കും പക്ഷേ ഒരു കാര്യം ജനങ്ങൾ ഓർത്തുവെക്കണം ബി ജെ പി അവരുടെ എല്ലാ ശക്തിയും ശക്തിയുമെടുത്ത് കോൺഗ്രസ് സർക്കാരിനെ തകർക്കാൻ ശ്രമിക്കും ജനങ്ങളിൽ നിന്ന് തട്ടിയെടുത്ത നാൽപ്പത് ശതമാനം കമ്മീഷൻ തുകയുണ്ട് അവരുടെ കയ്യിൽ അതുപയോഗിച്ചാണ് ഈ സർക്കാരിനെ അവർ വീഴ്ത്താൻ നോക്കുക അതിനനുവദിക്കാതെ വലിയ ഭൂരിപക്ഷം കോൺഗ്രസിന് നൽകണമെന്നാണ് രാഹുൽ അഭ്യർത്ഥിച്ചിരിക്കുന്നത് നൂറ്റി അൻപത് സീറ്റുമായി കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ബി ജെ പിക്ക് ഒരവസരം പോലും ലഭിക്കില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്പോഴും വലിയ ബിസിനസ്സുകാരെ സഹായിക്കും എന്നാൽ ഞങ്ങളുടെ സർക്കാർ പാവപ്പെട്ടവരെയും കർഷകരെയും തൊഴിലാളികളെയും ചെറുകിട വ്യാപാരികളെയും സഹായിക്കുമെന്ന് രാഹുൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം ഏപ്രിൽ അഞ്ചിനായിരുന്നു രാഹുൽ കോലാറിൽ എത്തേണ്ടിയിരുന്നത് എന്നാൽ അത് പിന്നീട് മാറ്റിവെക്കുകയായിരുന്നു കോലാറിലെ സ്ഥാനാർത്ഥി നിർണയമാണ് റാലി മാറ്റിവെക്കാൻ കാരണമായത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെയാണ് രാഹുൽ വീണ്ടും കോലാറിലേക്ക് എത്തിയത് കർണാടക തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് രാഹുലിന്റെ ഈ കോലാർ സന്ദർശനം എം പി സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കപ്പെട്ട പ്രസംഗം നടത്തിയ കോലാറിലേക്ക് അദ്ദേഹം വീണ്ടും എത്തിയത് ഏറെ ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തായിരുന്നു വിവാദ പ്രസംഗം രാഹുൽ നടത്തിയത്